ആമേൻ പോലെ, മഹേഷിൻ്റെ പ്രതികാരം പോലെ, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നല്ലൊരു സംവിധായകൻ്റെ കീഴിൽ വന്ന ഒരു മികച്ച റോൾ കിട്ടിയ ചിത്രമാണ് ഞാൻ പ്രകാശൻ. അതിൽ ഫഹദ് ഫാസിൽ പ്രണയിക്കുന്ന യുവതിയുടെ അച്ഛൻ വേഷം, ത്രൂ ഔട്ടുള്ള ഒരു വേഷം. ആ വേഷത്തെ കുറിച്ചിട്ട് സത്യൻ അന്തിക്കാട് എങ്ങനെ സാറിനെ സമീപിക്കുന്നു, അത് എങ്ങനെയായിരുന്നു ആ വേഷം സാറിലേക്ക് എത്തിച്ചത്? അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ചതിനെ പോലെ ഇങ്ങനൊരു ഇതുണ്ടെന്ന് പറയുന്നു. അപ്പം സത്യേട്ടൻ്റെയൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ സിനിമ മാത്രമേ ഉള്ളൂ ഞാൻ കാണാത്തത്. മറ്റു പല സിനിമകളും ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും, ഒരേ സിനിമ തന്നെ അഞ്ച് പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഒരു ഒരു സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ സമയം മുതൽ കറക്റ്റായിട്ട് എല്ലാ സിനിമയും അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടിരുന്ന ഒരു സിനിമ. അപ്പോൾ അതൊരു അദ്ദേഹത്തെ പരിചയപ്പെടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചൊരു ഗ്രാമീണനായതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു മടി, അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള അറിയാൻ മേലഴിയൊക്കെ കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഈ സെറ്റ് ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നത് സെറ്റ് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നേരത്തെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഏയ് അത് കാര്യമൊന്നുമില്ല, ഞാൻ ജയശേഖർ, എനിക്ക് നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ എനിക്ക് പരിചയമുണ്ട്, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാറുണ്ട്, നിങ്ങളുടെ പല പടം ഒരുപാട് എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഓൾമോസ്റ്റ്. എനിക്ക് നിങ്ങളുടെ പാറ്റേൺ ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു എനിക്ക് അത്ഭുതമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഇത്രയും കൊല്ലം മലയാള സിനിമ, ഇപ്പം നിത്യഹരിത നായകൻ പ്രേംനസീർ എന്ന് പറയുന്ന പോലെ നിത്യഹരിത സംവിധായകൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ആളാണ് സത്യേട്ടൻ. അപ്പോൾ നമുക്ക് അതുപോലെ ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ സെറ്റും അതുമാതിരിയാണ്. കാര്യം ഒരു സിനിമയുടെ രീതിയിലല്ല, ഒരു കുടുംബം, ഒരു വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മകൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതുപോലൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് സത്യം പറയാം. അവിടെ നിന്ന് പോരുമ്പം ഒരു വിഷമം തോന്നും. ഇപ്പോൾ ഈ ഞാൻ പ്രകാശിൻ്റെ ക്യാരക്ടറിൽ ഫഹദിനോടാണ് ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ സത്യൻ സാറിൻ്റെ വാക്കുകളിൽ കൂടി തന്നെ പറയുകയാണെങ്കിൽ മോഹൻലാലിനെ പോലെ തീർത്തും വ്യത്യസ്തനായ ഒരു ആക്ടിങ് കാണിച്ചു വയ്ക്കുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ നിന്ന് സത്യൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉള്ള ഒരു ആക്ടിങ് പാറ്റേണിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സാധനമായിട്ട് ആണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനകത്ത് ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അതിന് മുന്നത്തെ ആക്ടിങ്ങും അതിന് ശേഷമുള്ള ആക്ടിങ് ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതേമാതിരി ഒരു സാന്നിധ്യം പലരും പിന്നീട് വന്നിട്ടുണ്ടെങ്കിലും നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. പക്ഷേ പിന്നീട് അതുപോലൊരു വ്യത്യസ്തതയുമായിട്ട് എത്തിയ ഒരാൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തായിട്ടുള്ള സീക്വൻസ് ഒക്കെ? ഞങ്ങൾ മൂന്ന് പടം ചെയ്തിട്ടുള്ളൂ. ഒന്നാമേ, പിന്നെ മകളുടെ പ്രതികാരം, ഞാൻ പ്രകാശൻ. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഞാൻ പ്രകാശിന്റെ മൂന്ന് വെച്ചാണ്. അതെ, ഇനി വരും, ഇനി ഒരുപാട് വരട്ടെ. ഇനി പലരും എൻ്റെ ചോദിക്കാറുണ്ട് ഫോസിലായിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ മൂന്ന് പടം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ഇതെല്ലാം ഹിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. ഒത്തിരി പടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഈ ഫഹദ് ഫാസിലിനായിട്ട് ഒരുപാട് ടൈം സ്ക്രീൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഈ പ്രകാശ് ഞാൻ പ്രകാശൻ മറ്റേനകത്തൊക്കെ കോമ്പിനേഷൻസ് കുറവാണ്. ആമേനകത്ത് കുറച്ച് സമയത്തുണ്ടായിരുന്നു. അദ്ദേഹത്തായിട്ട് ആക്ടിങ് ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോഴത്തെ ഒരു അനുഭവം എന്തെങ്കിലും? അത് ഭയങ്കര ഒരു എനിക്ക് അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റിയ അത് ഫഹദിൻ്റെ അടുത്ത് തന്നെ. അതുപോലെ പുള്ളി അതുപോലെ തന്നെ ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഒരു ഭയങ്കര സംഭവം. അല്ല, ഈ ഞാൻ പ്രകാശിൻ്റെ 101-ാം ദിനത്തിൻ്റെ ആഘോഷത്തിന് അന്ന് ചേട്ടൻ അവാർഡ് തരുമ്പോൾ ആള് കെട്ടിപ്പിടിച്ചൊരു ആ ഒരു പേഴ്സണൽ അടുപ്പവും ഉണ്ടോ നിങ്ങൾ തമ്മിൽ? ഞാനങ്ങനെ വിളിക്കാറൊന്നുമില്ല, പക്ഷെ എന്നോട് അതുപോലെ സ്നേഹമാണ്. എവിടെ കണ്ടാലും അതേ ആ ഒരു അതേ മീറ്ററിൽ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ അടുത്തൊരു പ്രേക്ഷകൻ്റെ ചോദ്യം, ഇത് ഒരു പക്ഷേ ഒരു തമാശ രൂപത്തിലാണ് കേട്ടോ. ഈ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? നമ്മുടെ മുരളി എന്ന് പറഞ്ഞൊരു ആളാണ് ചോദിച്ചിട്ടുള്ളത്, ഈ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? കാരണം വധു ഡോക്ടറാണ് മുതൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ശരീരത്തിലൊരു മാറ്റമില്ല, മീശിയുമുണ്ട്. എങ്ങനെ എൽവൻ്റെ ആഹാര രീതി ഉണ്ടാവാം? എങ്ങനെ? അല്ല, ഞാൻ അങ്ങനെ കണ്ടമാനം ഭക്ഷണം കഴിക്കാറില്ല. അല്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ എൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെ എങ്ങനെയാണ്? അപ്പോൾ ഫാമിലിയെ കുറിച്ചിട്ട്? ഫാമിലി എനിക്കൊരു മകനാണ്, ബികോം 2 കൊല്ലം പഠിക്കുന്നു. ഓക്കെ. വൈഫിന് ജോലിയില്ല,
അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്. ഓക്കെ. നല്ല അവസരങ്ങൾ തേടിയിട്ട് ഇപ്പൊ എല്ലാരും പറയും നമുക്ക് അവസരം നമ്മളെ തേടി വരില്ല, നമ്മൾ തേടി പോകണം എന്ന് പറയില്ല. അപ്പൊ നല്ല അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ചേട്ടൻ സംവിധായകരെ കാണുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ കാണുക അങ്ങനെ വല്ല ഇതുണ്ടോ, ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോ അവർക്ക് ശരി നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് അത് തരാതിരിക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലേ? അത് തന്നെയല്ല, എനിക്ക് കോൺഫിഡൻസ് ഇപ്പം എന്നെ വിളിച്ചിട്ട് പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ പോയി നിന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ചിലപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചോദിച്ചിട്ട് മേടിച്ചാലും അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കപ്പോൾ അവിടെ കുറച്ച് ലോസ് വരുമോയെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ സത്യേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നേരത്തെ പരിചയപ്പെടണമെന്ന് വിചാരിച്ചു, ഏയ് അതല്ല ഇതാണ് കറക്റ്റ് ഇങ്ങനെ വേണം നിങ്ങളെ തേടി വരും എന്ന് എൻ്റെ അടുത്ത് സത്യേടൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തന്നെ അന്നാ 101-ാം ദിവസം ആഘോഷത്തിന് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടില്ലേ? ഞാൻ പലതും കേട്ടില്ല, എന്റെ കിളിപോയി. അദ്ദേഹത്തെ പോലെ ഒരാള് അങ്ങനൊക്കെ പറയാന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഭാഗ്യല്ലേ. അദ്ദേഹത്തോടൊക്കെ നമ്മളൊരു 8 അടി കഴിഞ്ഞ് മാറി നിൽക്കുവാണ്. ഓ, അപ്പൊ നമ്മൾ അത്ര അദ്ദേഹത്തിന്റെ ചിത്രം കണ്ട് 5 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞ തിയേറ്ററിൽ ഞാൻ കാണുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് പല പടങ്ങളും അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ സിനിമയുടെ ഒരു രീതി വരുന്നത്, അല്ല ആക്ടിങ്ങിനകത്തൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അദ്ദേഹത്തിന്റെയൊക്കെ പടങ്ങളിലെ മിക്ക ഡയലോഗും ഇപ്പൊ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓർത്തു പോകും. കാര്യം അത്രയ്ക്ക് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി, അല്ലാതെ വീട്ടിൽ കാസറ്റ് ഇട്ട് കണ്ടല്ല. അതൊക്കെ നമ്മൾ ഭയങ്കര സ്വപ്നമായിട്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ ശ്രീനേട്ടനെ പോലെ ഒരാളുടെ എഴുതിയതിനകത്ത് ഒരു സാധനം ചെയ്യാൻ പറ്റുക, സത്യേട്ടനെ പോലെ ഒരാളുടെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റുക, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ 101-ാം, ഞാൻ പ്രകാശനം 101-ാം ദിവസത്തിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് ചേട്ടൻ മാറി നിൽക്കായിരുന്നു. ചേട്ടനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടാണ് സത്യൻ സാർ ഇത്രയും പറഞ്ഞത്. ഇതിൻ്റെ അംഗീകാരമാണ്, തിരിച്ചറിയപ്പെടുന്നു. അദ്ദേഹത്തെ പോലെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ഒരു ഡയറക്ടർ ഒരു അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചു, അദ്ദേഹത്തിൻ്റെ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ തന്നെ ഓപ്പണായിട്ട് നമുക്ക് ആൾക്കാരെ സൂചിപ്പിക്കാൻ എന്തും വേണമെങ്കിൽ പറയാം, നേരിട്ട് ടേക്ക് കഴിഞ്ഞിട്ട് നന്നായിണ്ട് എന്ന് പറയുന്നത്. അല്ല, എനിക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഒരു കുടുംബം പോലെയാണ് അവിടെ, അത്ര ശ്രദ്ധയാണ് നമ്മുടെ കാര്യത്തിൽ അദ്ദേഹം കൊടുക്കുന്നത്. ഇപ്പം അതിനകത്ത് ആ ഒരു വീൽ ചെയർ തള്ളിവിടുന്ന ഒരു സാധനമുണ്ട്, അത് മാഫിയ ശശി എന്ന് പറയുന്ന ഫൈറ്റ് മാഷിനെ വെച്ച് എല്ലാം സെക്യൂറായിട്ട് ആണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ദിവസം മറ്റ് പലതും എടുത്തു വന്നപ്പോൾ ഇവന് സമയം കിട്ടിയില്ല, 2 ദിവസം പുള്ളിയെ നിർത്തി, പിറ്റേ ദിവസം അങ്ങനെ ചെയ്തിട്ട് ഇനി എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ട് നടുവേനയാണെന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അത്ര കെയർ ചെയ്ത. എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട്, 6 മാസം ഞാൻ ഇരുന്ന് പോയിട്ടുണ്ട്, മെഡിക്കൽ എയ്ഡ് പോലും അതിൻ്റെ മെഡിസിൻ പോലും മേടിച്ചു കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ട് പൈസ മേടിച്ച് എൻ്റെ ഫ്രണ്ട് വന്ന് നിന്ന് കുറച്ച് ദിവസം ആശുപത്രി കിടന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഈ കാല് വെച്ച് കെട്ടുമായിട്ട് ഞാൻ പോയി ആ കെട്ടഴിച്ചിട്ട് അവിടെ തലേനൊക്കെ ഇട്ട് കൈയൊക്കെ പിടിച്ചിരുത്തി ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. മരുന്ന് മേടിച്ച് കൊടുക്കാതെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ 6 മാസം ഞാൻ ഇരുന്ന് പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ എൻ്റെ ബിസിനസ്സുകൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്കൊരു സിനിമ ചെയ്തപ്പോഴത്തേക്കും സാധാരണ ഈ റോളിങ്ങൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡൊക്കെ ഇട്ടിട്ട് അത്ര അതിനു വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് മാഷിനെയൊക്കെ വെക്കുന്നത്, അല്ലാതെ കാണാനുള്ള ഒരു ഭംഗി മാത്രം നോക്കിയിട്ടല്ല. ഈ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു സേഫ്റ്റി അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കും, അല്ലെങ്കിൽ അത് നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രിക്കോഷനും ഇല്ലാതെ വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സാധനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അന്നേരമൊക്കെയാണ് നമ്മൾ അത് ഈ സത്യേട്ടൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാക്കുന്നത്. അവിടെ ചെയ്യുന്ന ആരാണോ, ഞാൻ അത്ര വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ എനിക്ക് പോലും ഒരു അപകടം ഉണ്ടാകരുത്, അത് കീപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത്ര ഗംഭീരമായിട്ട്, അതാണ് ആ സ്നേഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഇനിയും തുടർന്ന് സത്യൻ സാറ് വിളിക്കുന്നു പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, നമ്മൾ പ്രതീക്ഷിക്കാം, നമ്മുടെ ആഗ്രഹമാണ് നല്ല ക്യാരക്ടറുകൾ. എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ? സ്വപ്നം ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ പറയാൻ എന്ന് പറയുന്നതല്ല, എനിക്ക് ഇപ്പം ഞാൻ തൃപ്തനൊന്നുമല്ല, ഞാൻ ഇതുവരെ ചെയ്ത വേഷങ്ങൾ മതി ഇനി വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല വേഷങ്ങൾ ഇനിയും വരണം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം, അതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. ഫസ്റ്റ് ഡബ് ചെയ്തത് വധു ഡോക്ടറിനെ തന്നെയാണ്? അല്ല, ഞാൻ അതിന് മുമ്പ് ഒരു 6 എപ്പിസോഡുള്ള ഒരു ചെറിയ ഒരു ഏഷ്യാനെറ്റിലൊരു
ഒരു സീരിയൽ മാതിരി ഒരു സാധനം നിസാർ ആദ്യം ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതിൽ അതിനകത്ത് ഒരു 8 പേർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. എഡിക്ക് കൂടാതെ ഞാൻ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയിട്ടൊക്കെ ചെയ്തു കുറച്ച്. പിന്നെ എൻ്റെ വോയിസ് അത്ര ഫെമിലിയർ അല്ലല്ലോ അന്ന്, അതുകൊണ്ട് ഞാനാണെന്ന് അറിയില്ല. അതിനകത്ത് ഒരു 5-8 പേർക്ക് ചെയ്തിട്ടുണ്ട് അന്ന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ മാറ്റി ചെയ്യാനോ വലിച്ച് അങ്ങോട്ട് ഇടാനോ ഒന്നും പറ്റത്തില്ല. അന്ന് 2 മൈക്ക് വെച്ചിട്ട് 4 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും 2 മൈക്ക് വെച്ചിട്ട് ഒരുപോലെ 4 പേര് നിന്നിട്ട് പറയുകയാണ്. അപ്പം ഈ ഒരാളുടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആദ്യം തൊട്ടെടുക്കണം. ഒരാണ് സംസാരിക്കുന്നു, അടുത്ത പെണ്ണ് സംസാരിക്കുന്നു, അടുത്ത ആണ് സംസാരിക്കുന്നു, അടുത്ത പെണ്ണ്, ഇങ്ങനെ 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും നിന്നിട്ട് ആ സീൻ മൊത്തം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യം മുതലേ പിന്നെയും പറഞ്ഞു തുടങ്ങും. ഇപ്പം വളരെ ഈസിയാണ്. അതിനകത്ത് ഒരു 5-8 പേർക്ക് ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 8 പേർ. അത് കഴിഞ്ഞിട്ടാണ് വധു ഡോക്ടറാണ് സിനിമ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് മൂവി അതാണ്. അത് ഇമ്മീഡിയറ്റ്, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആ ടെക്നിക്കലി അന്ന് ഇത്രയും വളർന്നതിനും വളരുന്നതിന് മുമ്പ്. അത് നമ്മൾ അല്ല, അത് അതൊരു കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മൾ അത് ഈ നാടകം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ചിലതുണ്ട്. കാര്യം നമ്മൾ ആ ഷോട്ടിൽ എന്താണോ ഡെലിവർ ചെയ്യുന്നത് അതേ സാധനം തന്നെ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നാടകം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ആമേന് തൊട്ട് മുന്നേ വരെ നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മത്സര നാടകങ്ങൾ. അതിനു മുമ്പ് അക്കാഡമിയിലൊരു നാടകം കളിച്ചിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ആമേനിലേക്ക് വരുന്നത്. അന്നേരം ശരി ശബ്ദമൊന്നും ഇല്ല ശരിക്കും. ഈ നാടകം ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആണ്, നല്ല ഷൗട്ട് ചെയ്ത് ചെയ്തിട്ട്. അപ്പം ഒരുപാട് ദിവസങ്ങളില്ലാതാണ് ഞങ്ങളത് ചെയ്തത്. അപ്പം കണ്ടിന്യൂസ് റിഹേഴ്സലും അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സ്റ്റേജും കൂടെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആമേലേക്ക് വരുന്നത്. അപ്പോൾ അന്നേരം ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ ഡബ് ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഒച്ച അന്നും ഇല്ല. അതുപോലെ ഷൗട്ട് ചെയ്ത് ചെയ്തിട്ട് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നാടകം അങ്ങനെ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ചെയ്തില്ല, ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തു ഞാൻ. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ നമുക്കൊരു ബുദ്ധിമുട്ടും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് പിന്നെ നമ്മളെവിടെയെങ്കിലും ഒരു സ്റ്റേജ് വെച്ച് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് വെച്ചിട്ട് ആലോചിച്ചു. പക്ഷേ പിന്നെ ഇപ്പം ചെയ്തിട്ടില്ല. എന്തായാലും ഇത്ര നേരം ഞങ്ങളിപ്പം സ്പെൻഡ് ചെയ്ത ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. സിനിമാക്കടയുടെ പേരിൽ, മലയാള സിനിമാ പ്രേക്ഷകരുടെ പേരിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ ഇതേപോലെ ചെറിയ വേഷമല്ലാതെ തന്നെ ചേട്ടൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ലെങ്തി ആയിട്ടുള്ള ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഇവിടെ വന്നു ചേർന്ന ചേട്ടന് വളരെയധികം നന്ദി.